ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി വെച്ച് ഒരു ഡിഷാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 kg ആവോലി, 2 തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, 2 പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പുളിവെള്ളം എന്നിവയെല്ലാം എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മീനിന് മസാലകൾ പുരട്ടിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഫൈനായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മീൻ 2 ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് ചൂടായി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, അരപ്പിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഉടഞ്ഞു പോകാതെ മീനിന്റെ മുകളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ചേർത്താൽ മതിയാവും. വെളിച്ചെണ്ണ ചേർത്ത് Thank you.
ഗ്ലാസ് ഓഫ് ചെയ്യാം. ആവോലി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീൻ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.